കഴിഞ്ഞ മൂന്ന് വീഡിയോയിലായിട്ട് നമ്മൾ ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഔട്ട്പുട്ട് ഡിവൈസസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്? അതും ഒരു ഹാർഡ്വെയർ തന്നെയാണ്. നമ്മുടെ ഇൻപുട്ട് ചെയ്ത ഡാറ്റേനെ നമുക്ക് തിരിച്ച് നമുക്ക് വേറൊരു ഫോമിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അത് ബോഡി ആവാം, അതുപോലെ വിഷ്വൽ ആവാം, അതുപോലെ ടെക്സ്റ്റൽ ആവാം, അല്ലെങ്കിൽ പ്രിൻറ്റഡ് ഡോക്യുമെൻ്റ് ആവാം. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മോണിറ്ററും അതുപോലെ പ്രിൻ്ററും. അപ്പോൾ ഈ ഔട്ട്പുട്ട് തന്നെ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ടും അതുപോലെ ഹാർഡ് കോപ്പി ഔട്ട്പുട്ടും. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാരി ചെയ്യാനൊന്നും പറ്റത്തില്ല. മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ക്യാരി ചെയ്യാനോ ടച്ച് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അത് പേപ്പറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നോ അല്ല. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മുടെ മോണിറ്റർ. മോണിറ്ററിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് അത് കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലേ. അത് നിങ്ങൾക്ക് കൈ പിടിക്കാനോ അല്ലെങ്കിൽ അത് തൊടാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അതിനെയാണ് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ പേപ്പർ നമ്മൾ പ്രിൻ്റ് എടുക്കാം. ആ പ്രിൻ്റഡ് എന്ന് പറയുന്നത് ഒരു ഹാർഡ് കോപ്പിയാണ്. നമ്മുടെ കയ്യിലത് ഉണ്ട്. നമുക്കത് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാനോ ക്യാരി ചെയ്യാനോ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനോ പറ്റും. അതിനെയാണ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പ്രിൻ്ററിനെ കുറിച്ചുള്ള കാര്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻ്റർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനു വേണ്ടിയാണ് പ്രിൻ്റർ എന്ന് പറയുന്നത്? നമുക്ക് ഇമേജസോ അല്ലെങ്കിൽ ടെക്സ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫോർമേഷൻ നമുക്ക് പേപ്പറിനകത്ത് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ പ്രിൻ്റർ എന്ന് പറയുന്നത്. അത് തന്നെ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സും അതുപോലെ നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ്. ഇപ്പോൾ നമുക്കിതിനകത്ത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് തന്നെ പലതരത്തിലുണ്ട്, നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സും പലതരത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ ഒരു ചിത്രം കാണാം. ഇതിനകത്ത് ഈ ഒരു പിന്നെ കുറേ പിന്നുകൾ നമുക്ക് കാണാം. ഇത് ഒരു ക്യാരക്ടർ ഇമേജ് ക്യാരക്ടർ ഉണ്ട് അതിനകത്ത്. ആ ക്യാരക്ടറിന് ഓരോ ഓരോ പിന്നിൻ്റെ പിന്നെ ആ ക്യാരക്ടർ ആ പേപ്പറിലോട്ട് പതിക്കുന്നത് ഇതുപോലുള്ളൊരു ഹാമർ വെച്ചാണ്. ആ ഹാമർ ജസ്റ്റ് ആ ക്യാരക്ടറിന് മുകളിൽ അടിക്കുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നു? അത് ഈ ഒരു റിബൺ, ഇവിടെ നിങ്ങൾക്ക് ഒരു റിബൺ കാണാം. ഈ റിബൺ എന്ന് പറയുന്നത് ഒരു ഇങ്ക് റിബണാണ്. ആ ഇങ്ക് റിബണിലോട്ടാണ് ആ ഹാമർ വന്ന് അടിക്കുന്നത്. ആ ഹാമർ വന്ന് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഇതാണ് പേപ്പർ. ആ പേപ്പറിലോട്ട് ആ ക്യാരക്ടർ അങ്ങ് അല്ലെങ്കിൽ ഇമേജ് അങ്ങ് പതിയുന്നു. അപ്പോൾ ഈ കാണുന്ന കുറേ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വരകൾ പോലത്തെ കാണാം. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഓരോ അതായത് ക്യാരക്ടർ ആംസ് എന്ന് പറയുന്നത്. 96 ടോട്ടൽ, ഇതിനകത്ത് പറയുന്നത് ടോട്ടൽ ഓഫ് 96 ക്യാരക്ടർ ആംസ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് എല്ലാം ക്യാരക്ടർ വെച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ ഈ ഹാമർ വന്ന് ഇരിക്കുമ്പോഴത്തേനും ഈ റിബൺ എന്ന് പറയുന്നത് ഇങ്ക് റിബണാണ്. ആ ഇങ്ക് റിബണിലോട്ട് വന്ന് ഇടിച്ചു കഴിയുമ്പോൾ ഈ പേപ്പറിലോട്ട് അത് പതിയും. അതാണ് ഇമ്പാക്ട് പ്രിൻ്റർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ യൂസ് ചെയ്ത ഒരു ഹാമറാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഒരു ക്യാരക്ടർ പേപ്പറിലോട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഒരു ഹാമറാണ് യൂസ് ചെയ്തത്. അതാണ് ഇമ്പാക്ട് പ്രിൻ്ററിൻ്റെ പ്രത്യേകത. അത് തന്നെ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ക്യാരക്ടർ പ്രിൻറ്റേഴ്സും അതുപോലെ ലൈൻ പ്രിൻറ്റേഴ്സും. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ക്യാരക്ടർ പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത് ക്യാരക്ടർ 1x1 ക്യാരക്ടർ ആയിട്ടായിരിക്കും പ്രിൻ്റ് ചെയ്തെടുക്കുക. ലൈൻ പ്രിൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അറ്റ് എ ടൈമിൽ ഒരു ലൈൻ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതിനെ കുറിച്ച് നോക്കാം. ക്യാരക്ടർ പ്രിൻറ്റേഴ്സ്, ക്യാരക്ടർ പ്രിൻറ്റേഴ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റ് എ ടൈമിൽ ഓരോ ക്യാരക്ടർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രിൻ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അതായത് ആ ഹാമർ വെച്ച് ഓരോ ക്യാരക്ടർ പിന്നിൽ ജസ്റ്റ് അതിങ്ങനെ കൊട്ടുമ്പോഴത്തേനും ആ റിബണിലോട്ട് ഇങ്ക് നിറച്ച റിബണിലോട്ട് അതായിരിക്കും തറയ്ക്കാം ഇടിക്കുന്നത്. ആ ഇടിക്കുന്നത് നേരെ അപ്പുറത്ത് പേപ്പർ ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ക്യാരക്ടർ അവിടെ പതിയുന്നു. അപ്പോൾ അറ്റ് എ ടൈമിൽ ഒറ്റ ക്യാരക്ടറെ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ക്യാരക്ടർ പ്രിൻ്ററിനകത്ത് വരുന്ന രണ്ട് ടൈപ്പ് പ്രിൻറ്റേഴ്സാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററും അതുപോലെ ഡെയ്സി വീൽ പ്രിൻ്റർ. ഈ രണ്ടെണ്ണമാണ് ക്യാരക്ടർ പ്രിൻറ്റേഴ്സിനകത്ത് വരുന്നത്.
ഫസ്റ്റ് നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത് ക്യാരക്ടർ ആയിട്ടാണ് പ്രിന്റ് ചെയ്യത്തുള്ളത്. അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് ഓരോ ക്യാരക്ടറും നമുക്ക് കിട്ടത്തുള്ളൂ. ആ ക്യാരക്ടർ പ്രിന്റ് ചെയ്യുന്നത് ഡോട്ട് പാറ്റേൺ ആയിട്ടായിരിക്കും. ഡോട്ട് കുത്തു 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 എന്നുള്ള ടൈപ്പുള്ള ഇമേജ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അത് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെയാണ്. അതായത് ഹാമർ വെച്ച് തന്നെയാണ്, ഹാമർ വന്ന് ഇങ്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റിബൺ ഉണ്ട്, അതിനകത്ത് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. അത് അപ്പുറത്തൊരു പേപ്പർ ഉണ്ടാവും, അതിലോട്ട് പതിയുന്നു. സോ നമുക്കതിൻ്റെ ഒരു ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത്. ഈ ഈ കാണുന്ന ഈ ഒരു പ്രിന്റ്, അതായത് പിന്നെ അതാണ് ഇവിടെ ഇങ്ങനെ ഇതുപോലെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 7 പിൻ 9 പിൻ 18 പിൻ 24 പിൻ എന്നൊക്കെ പറയുന്നത്. അതായത് ഓരോ പിന്ന് വെച്ച് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് അത് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ആ ഡോട്ട് ഓരോ പിന്ന് വന്ന് ഇങ്ങനെ ഡോട്ടിൻ്റെ രൂപത്തിലായിരിക്കും ഓരോ ലെറ്റേഴ്സും അവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ ഇങ്ങനെ ഇത്ര ഇതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ പ്രിന്റ് ഹെഡ് ഇങ്ങനെ ഈ പേപ്പറിന് ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേ ഇരിക്കുമ്പോൾ എങ്ങനെന്താ സംഭവിക്കുന്നത്, ഓരോ പിന്ന് വന്ന് അടിക്കുമ്പോൾ ഡോട്ട് രൂപത്തിലായിരിക്കും ക്യാരക്ടർ പ്രിന്റ് ചെയ്യുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. പ്രിന്റ് ഹെഡ് കണ്ടെയ്ൻസ് ആൻ അറേ ഓഫ് പിൻസ്. ഏത് തരത്തിലുള്ള ഷേപ്പ് വേണമെങ്കിലും അതിനെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 200 to 500 characters per second. പെർ സെക്കൻഡിൽ നമുക്ക് എത്ര ക്യാരക്ടർ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും? 200 to 500. ഇനി ഇത് ഈ കളർ ശരിക്കും ബ്ലാക്ക് റിബൺ ആണെങ്കിൽ നമുക്കതിനെ കളർ സ്ട്രിപ്സ് വെച്ച് നമുക്കതിനെ മാറ്റാം, കളർ ഔട്ട്പുട്ട് കിട്ടണം വേണമെങ്കിൽ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെയ്സി വീൽ പ്രിന്റർ. ഡെയ്സി വീൽ പ്രിന്റർ ഇൻവെൻറ്റ് ചെയ്തത് ഡേവിഡ് എസ്ലി ആണ് ഇൻവെൻറ്റ് ചെയ്തത്. അതൊരു തരം വീൽ, അതായത് നമ്മൾ ഡെയ്സി ഫ്ലവറെ പോലെ ഇരിക്കും അതിൻ്റെ ഒരു വീൽ എന്ന് പറയുന്നത്. അപ്പം നമുക്കതിൻ്റെ ഡയഗ്രാം നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്കിവിടെ കാണാം, ഇത് കണ്ടോ, നമുക്കൊരു പൂവിൻ്റെ പോലെ നമുക്ക് ഡെയ്സിയുടെ ഡെയ്സി ഫ്ലവറിൻ്റെ ലുക്ക് അതിനെ കാണുമ്പോൾ കണ്ടോ. ഇത് നിങ്ങൾക്ക് ഈ പിന്നിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓരോ ലെറ്റേഴ്സ് നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ആ അതിനെ അതിൻ്റെ മെഷീനകത്ത് വെച്ചിരിക്കുന്നതാണ് ഈ രൂപം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഹാമർ നിങ്ങൾക്ക് കാണാം. ആ ഹാമർ ഓരോ ഇതുപോലെയുള്ള ക്യാരക്ടറിനകത്ത് വന്ന് ഇടിക്കുമ്പോഴത്തേനും ഇതുപോലെ ഒരു റിബൺ ഉണ്ടാവും. ആ റിബണിൻ്റെ അപ്പുറത്തൊരു പേപ്പർ ഉണ്ടാവും. ഓരോ ഓരോന്നും വന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ ആ ഇങ്കിൽ വന്നാണ് അതടിക്കുന്നത്. ദെൻ അത് ആ പേപ്പറിലോട്ട് നമുക്ക് ആ ക്യാരക്ടർ ഓരോന്നോരോന്നായിട്ടും കാണാം. അപ്പോൾ ഇവിടെയും എന്താണ് ക്യാരക്ടർ എന്ന് പറയുന്നത് അറ്റ് എ ടൈം ആണ്, വൺ ക്യാരക്ടർ അറ്റ് എ ടൈം. ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് ഇതിൻ്റെ വീഡിയോ നമുക്ക് ലാസ്റ്റ് ഞാൻ ഇടുന്നതായിരിക്കും. ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ദെൻ നെക്സ്റ്റ് വരുന്നത് പറയുന്നത് ലൈൻ പ്രിന്റേഴ്സ്. ലൈൻ പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അറ്റ് എ ടൈമിൽ ഒരു ലൈന് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈൻ പ്രിന്ററിൻ്റെ വേറൊരു പേരാണ് ബാർ പ്രിന്റർ. അപ്പോൾ ഇമ്പാക്ട് ഇതിനകത്ത് 500 to 3000 lines വരെ നമുക്ക് ഒരു പെർ മിനിറ്റിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് വരുന്നതാണ് ഡ്രം പ്രിന്റർ ആൻഡ് ചെയിൻ പ്രിന്റർ. ലൈൻ പ്രിന്റേഴ്സിനകത്ത് വരുന്ന രണ്ട് പ്രിന്റേഴ്സാണ് ഡ്രം പ്രിന്റർ ആൻഡ് ചെയിൻ പ്രിന്റർ. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡ്രം പ്രിന്റർ. ഡ്രം പ്രിന്റർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രമ്മാണ്. ആ ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഡയഗ്രാം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഒരു ഡ്രം നിങ്ങൾക്കിവിടെ കാണാം. ഈ ഡ്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആ ഡ്രമ്മിനകത്ത് എന്തുണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്. അതായത് ഒരു ബാൻഡ് ഓഫ് ലെറ്റേഴ്സ് അതിൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ ഈ ഡ്രം ഇങ്ങനെ കറങ്ങുകയാണ് ചെയ്യുന്നത്. ആ കറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു റിബൺ ഉണ്ട്. ആ റിബണിൻ്റെ ഇപ്പുറത്താണ് എന്തിരിക്കുന്നത്, പേപ്പർ ഇരിക്കുന്നത്. ദെൻ ഹാമർ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും, ഇതിങ്ങനെ കറങ്ങണതനുസരിച്ച് ഈ പ്രിന്റ് ഹാർമർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ആ ലെറ്റേഴ്സ് അവിടെ ലൈൻ ലൈനായിട്ട് പതിക്കും. അറ്റ് എ ടൈമിൽ വൺ ലൈനാണ് വരുന്നത്. അതിൻ്റെ ശരിക്കത്തെ മിഷനാണ് ഇവിടെ ഈ കാണുന്നത്. അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ, വെൻ യു പ്രിന്റ് ദ ഡ്രം റൊട്ടേറ്റ്സ്, അതായത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഡ്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അന്നേരം ഹാമർ വഴി ഹാമർ ഇങ്കിലോട്ട്
അതായത് ഇങ്ക് റിബണിലോട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ക്യാരക്ടേഴ്സ് അവിടെ പ്രിൻ്റ് ചെയ്യും. ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്നത് വളരെ സ്പീഡിലായിരിക്കും. അതുപോലെ ഇതിനകത്ത് ക്യാരക്ടേഴ്സ് എല്ലാം പ്രിൻ്റ് ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്, ലൈൻ അതായത് അറ്റ് എ ടൈമിൽ ഒരു ലൈന് നമുക്ക് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രിൻ്ററിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നോയിസി ആയിരിക്കും, കാരണം ഈ ആമറി ടെക്നിക്സ് ഉള്ളതുകൊണ്ട്, അതായത് ഇങ്ങനെ ആമർ വന്ന് ഇടിക്കുന്നതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതൊരു വളരെ നോയിസി ടൈപ്പാണ്. ദ നെക്സ്റ്റ് വൺ ചെയിൻ പ്രിൻ്റർ. ചെയിൻ പ്രിൻ്റർ എന്ന് പറയുന്നത് ഡ്രം അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്, ഒരു ചെയിൻ ആണ്, റൊട്ടേറ്റിംഗ് ചെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ്, ഒരു റൊട്ടേറ്റിംഗ് ചെയിൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഒരു ഇത് കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, ഇത് കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പേപ്പർ, ദെൻ ഇതാണ് നമ്മുടെ ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ ആ പ്രിൻറ്റിങ് പ്രിൻ്റ് ഹാമേഴ്സ് നിൽക്കുന്നത്. ഈ ഇതാണ് പ്രിൻ്റ് ഹാമേഴ്സ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ പ്രിൻ്റ് അതായത് ഈ ഹാമർ ജസ്റ്റ് ഇങ്ങനെ ക്യാരക്ടറിലോട്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോഴത്തേനും പേപ്പറിലോട്ട് അതിൻ്റെ ആ ക്യാരക്ടർ അവിടെ പതിഞ്ഞു വരും. ഇതാണ് ചെയിൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയിൻ ആണ് ഇവിടെ ഇങ്ങനെ എന്ത് സംഭവിക്കുന്നത്, റൊട്ടേറ്റ് ചെയ്യണ പറയുന്നത്. അപ്പോൾ ഒരു സെക്ഷനകത്ത് 48 ക്യാരക്ടേഴ്സ് ആയിരിക്കും, 48 ക്യാരക്ടേഴ്സ് ആയിരിക്കും ഒരു സെക്ഷനിൽ എന്ന് പറയുന്നത്. ഇതും എന്താണ്, നോയിസി ടൈപ്പാണ്, കാരണം ഹാമറിങ് ആക്ഷൻ നടക്കുന്നതോട് ഇതും നോയിസി തന്നെയാണ്. ഇതിനകത്തും 500 to 3000 ലൈൻസ് നമുക്ക് പെർ മിനിറ്റ് നമുക്ക് ലൈൻസ് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് നമ്മൾ സാധാരണ ചോദിക്കും ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെയും അതുപോലെ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെയും ഡിഫറൻസ് ചോദിക്കും, അല്ലെങ്കിൽ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, ലേസർ പ്രിൻ്റർ. അപ്പോൾ നമ്മളിപ്പോൾ ഇമ്പാക്റ്റ് പ്രിൻ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇമ്പാക്റ്റ് പ്രിൻ്ററിനകത്ത് എന്താണ്, നമ്മൾ ഹാമറാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ സ്പീഡ് വളരെ സ്ലോ ആയിരിക്കും, പ്രിൻറ്റിങ് ക്വാളിറ്റിയും ലോവർ ആയിരിക്കും. ദെൻ കണ്ടിന്യൂസ് പേപ്പർ ഷീറ്റാണത് യൂസ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ അത് യൂസ് ചെയ്യുന്നത് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് പേപ്പർ ഷീറ്റ് നമ്മൾ അത് യൂസ് ചെയ്യണം. അതുപോലെ അത് ഭയങ്കരമായിട്ട് നോയിസി ആണ്. ദെൻ ഈ ഇങ്ക് റിബൺ ആണ് അതിനെ പ്രിൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. എല്ലാം എവിടെ വന്നാണ് സ്ട്രൈക്ക് ചെയ്യുന്നതോ, ഹാമർ ക്യാരക്ടറായിട്ട് സ്ട്രൈക്ക് ചെയ്ത് വരുന്നത് ആ ഇങ്ക് റിബണിലോട്ടാണ് സ്ട്രൈക്ക് ചെയ്തിട്ട് പേപ്പറിലോട്ട് പതിയുന്നത്. പിന്നെ അതിൻ്റെ എക്സ്പെൻസീവ് വളരെ കുറവായിരിക്കും. എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഡോട്ട് മെട്രിക്സ്. അപ്പോൾ ഇമ്പാക്റ്റ് പ്രിൻ്റർ നോൺ ഇമ്പാക്റ്റർ ഡിഫറൻസ് ചോദിച്ചാലും ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററും ലേസർ പ്രിൻ്ററും എന്നും ചോദിച്ചാലും ഈ ഡിഫറൻസ് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ നോൺ ഇമ്പാക്റ്റർ പ്രിൻ്ററിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നുള്ളൂ. ദെൻ പിന്നെ ഒരു ചോദിക്കുന്നതാണ് ചെയിൻ പ്രിൻ്ററും ഡ്രം പ്രിൻ്ററും തമ്മിലുള്ള വ്യത്യാസം. ചെയിൻ പ്രിൻ്റർ നമുക്കറിയാം ചെയിൻ ആണ് റൊട്ടേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഡ്രം പ്രിൻ്ററിനകത്ത് എന്താണ്, ഡ്രം ആണ്, ക്യാരക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ഡ്രംസ് ആണ് യൂസ് ചെയ്യുന്നത്. ചെയിൻ പ്രിൻ്റർ കുറച്ചും കൂടി കോസ്റ്റ്ലി കുറവാണ്, ഡ്രം പ്രിൻ്റർ കോസ്റ്റ്ലിയാണ്. ദെൻ ചെയിൻ പ്രിൻ്ററിൽ നമുക്ക് ചെയിനിനെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റും. അത് ഡ്രം പ്രിൻ്ററിനകത്താണെങ്കിൽ ഡ്രം മാറ്റാൻ ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇനി നമ്മൾ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിലോട്ടാണ് അടുത്തത് പറയുന്നത്. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും, നമ്മൾ അതിനകത്ത് ഹാമേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെയാണ്, അതായത് ഇങ്ക് റിബൺ ഒന്നും അതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. അതായത് ഇവിടെ എന്ന് പറയുന്നത് ക്യാരക്ടർ ഇമേജസ് ഒക്കെ പ്രിൻ്റ് ചെയ്യാൻ പേപ്പറും അതുപോലെ ആ മെഷീനറിയും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടൊരു കോണ്ടാക്റ്റ് അവിടെ ഇല്ല. മറ്റത് അവിടെ എന്താണ്, ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, അതായത് പേപ്പർ അതിൻ്റെ നടുക്ക് റിബണ്, റിബണിൻ്റെ ഇപ്പുറത്ത് എന്താണ് ഹാമർ, ആ ഹാമർ വന്ന് ഇടിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, പേപ്പറിലോട്ട് ആ ഇങ്ക് റിബണിനകത്ത് തട്ടി ക്യാരക്ടർ പതിയുന്നത്. പക്ഷെ ഈ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ അങ്ങനെയൊന്നും വരുന്നില്ല, അതായത് ഡയറക്റ്റ് ആയിട്ട് പേപ്പറും അതുപോലെ പ്രിൻറ്റിങ് മെഷീൻ തമ്മിലെ ഒരു കോണ്ടാക്റ്റും അവിടെ ഇല്ല. പിന്നെ ഇവിടെ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, അതായത് അറ്റ് എ ടൈമിൽ ഒരു പേജ് പ്രിൻ്റ് ചെയ്ത് വരും, അതുകൊണ്ട് ഇതിനെ പേജ് പ്രിൻറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ബാക്കിയുള്ളത് എങ്ങനെയായിരുന്നു, ക്യാരക്ടറായിട്ടും അതുപോലെ ലൈൻ ആയിട്ടായിരുന്നു. പക്ഷെ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ അങ്ങനെയല്ല,
പേജ് അറ്റ് എ ടൈമിൽ നമുക്ക് പേജ് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതുപോലത്തെ ടൈപ്പ് പ്രിന്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ക്ജെറ്റ് പ്രിന്റർ അതുപോലെ ലേസർ പ്രിന്റേഴ്സ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ക്ജെറ്റ് പ്രിന്റർ ആണ് നമ്മുടെ കൂടുതലും കണ്ടിരിക്കുന്നത്. അതായത് പേജ് അല്ലെ അറ്റ് എ ടൈമിൽ പേജ് നമുക്ക് എന്ത് ചെയ്യാം പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് പ്രിന്റേഴ്സ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് വൺ ലേസർ പ്രിന്റർ. എന്താ ലേസറിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം ലേസർ എന്ന് പറയുന്നത് ഒരു ലൈറ്റിന്റെ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ കോപ്പിംഗ് മെഷീൻ നടക്കുന്ന പോലെ തന്നെയാണ്. ലേസർ ബീംസ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു അതിൻ്റെ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ ട്രേ. അതായത് പേപ്പർ ട്രേ എന്ന് പറയുന്നത് എന്താണ്? പേപ്പറുകൾ വെച്ചിരിക്കുന്നതാണ് പേപ്പർ ട്രേ എന്നാണ്. അപ്പോൾ ഈ പേപ്പർ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ആരോ മാർക്ക് ശ്രദ്ധിച്ചറിയാം പേപ്പർ മൂവ് ചെയ്യുന്നത്. അതായത് പേപ്പർ ഇതിൽ കൂടെ മൂവ് ചെയ്ത് അത് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, ദെൻ പേപ്പർ എക്സിറ്റ് ആകുന്നു. അപ്പോൾ ആ പേപ്പർ മൂവ് ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഈ പേപ്പർ മൂവ് ചെയ്യുന്നത്. അപ്പം ഇവിടെയാണ് എന്ത് നടക്കുന്നത്? ആ ഒരു പ്രിന്റിംഗ് നടക്കുന്നത്. അപ്പോൾ ആ പ്രിന്റിംഗ് നടക്കുമ്പോൾ, അതായത് നമ്മൾ പ്രിന്റ് എന്ന് നമ്മൾ ജസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ഒരു ലേസറിൻ്റെ ഒരു യൂണിറ്റ് ആണ്. ഇവിടെ നിന്ന് ലേസർ എമിറ്റ് ചെയ്യും. ആ ലേസർ എമിറ്റ് ചെയ്ത് ഇതൊരു ലെൻസാണ്, അതായത് റിഫ്ലക്റ്റ് ചെയ്ത് ഈ ഡ്രമ്മിലോട്ട് അതിങ്ങോട്ട് വീഴും. അതായത് ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഡ്രമ്മാണുള്ളത്, റൊട്ടേറ്റിംഗ് മെഷീൻ ആണ്. അതിലോട്ട് ലേസർ ബീം അടിക്കുന്നു, അത് ചൂടാവുന്നു. ചൂടാവുന്ന സമയത്ത് ഇവിടെ ഒരു ടോണർ എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട്. അതിനകത്താണ് നമ്മുടെ പൗഡർ ഇരിപ്പുണ്ട്. അത് സ്പെഷ്യൽ പൗഡർ, അതായത് പേജിലോട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണ് അതിനകത്തുള്ളത്. ആ പൗഡർ അങ്ങ് ചൂടാവും. അത് ചൂടായി കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അത് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മുടെ പേപ്പറിലോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇമേജ് അതിനകത്ത് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ശരിക്കും ലേസർ ബീം ആണ് ശരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോണർ ഇതാണ് ടോണർ ഹോപ്പർ എന്ന് പറയുന്നത്. ഇതിനകത്താണ് ആ പൗഡർ അടങ്ങിയിരിക്കുന്നത്. ആ പൗഡർ ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ പെർമനൻ്റ് ഇമേജിന് വേണ്ടിയിട്ട് പേജ്, അതായത് നമ്മുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൗഡർ. ഇപ്പോൾ ലേസർ പ്രിന്ററിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 5 to 300 പേജസ്, അതായത് പെർ മിനിറ്റിൽ എത്ര പേജസ് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം? 5 to 300 പേജസ് നമുക്ക് പെർ മിനിറ്റ് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. ദെൻ ഇങ്ക്ജെറ്റ് പ്രിന്റർ. ഇങ്ക്ജെറ്റ് പ്രിന്ററിനകത്ത് അതായത് ചെറിയ ചെറിയ എന്താ പറയുക തുള്ളികൾ സ്പ്രേ ചെയ്തുകൊണ്ട്, ഇങ്ക് ലിക്വിഡ് ഇങ്ക് സ്പ്രേ ചെയ്തുകൊണ്ടാണ് പേപ്പറിനകത്ത് ക്യാരക്ടേഴ്സും ഗ്രാഫിക്സും ഒക്കെ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രിന്റ് ഹെഡ്, ആ പ്രിന്റ് ഹെഡിനകത്ത് ഒരുപാട് ടൈനി ഹോൾസ് ആണുള്ളത്, തൗസൻഡ്സ് ഓഫ് ടൈനി ഹോൾസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് കാണാം. ഇതാണ് പ്രിന്റ് ഹെഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ഹോൾസ് ഉണ്ട്, തൗസൻഡ്സ് ഓഫ് ഹോൾസ്. നമുക്ക് കാണാൻ പറ്റാത്ത അത്രയ്ക്കും അതുപോലെ ടൈനി ഹോൾസ് ആണുള്ളത്. ഈ ഹോൾസിൽ കൂടെയാണ് എന്ത് വരുന്നത്? ആ ഇങ്ക് സ്പ്രേ ചെയ്ത് വരുന്നത്. അപ്പോൾ വളരെ സ്പീഡിലായിരിക്കും ഓരോ തുള്ളികളും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കളക്ട് ചെയ്ത് എന്ത് വരുന്നു നമ്മുടെ പേപ്പറിനകത്തോട്ട്, അത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ആയിട്ട് മാറി വരുന്നത്. അപ്പം ഇതാണ് എന്ത്? ഇങ്ക്ജെറ്റ് പ്രിന്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രിന്ററൊക്കെ കഴിഞ്ഞു. ഇനി പ്രിന്ററെ പോലെ തന്നെ വേറൊന്നാണ്, വേറൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. പ്ലോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ പേപ്പറിനകത്ത് ഇമേജസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നൊരു കമാൻഡ് കിട്ടിക്കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ പേപ്പറിലോട്ട് ആ ഇമേജസ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് അത് യൂസ് ചെയ്യുന്നത് ഈ കാഡ് ടെക്നോളജിക്കകത്തൊക്കെയാണ്. അതായത് എന്താ പറയുക, നമ്മുടെ ആർക്കിടെക്ചറൽ ഡിസൈനകത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇൻവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാനേഴ്സ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വേണ്ടി നമ്മൾ പ്ലോട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്കിവിടെ ഈ ഒരു ഡയഗ്രാം രണ്ട് ഇമേജസ് നിങ്ങൾക്ക് കാണാം. ഇത് രണ്ട് ടൈപ്സ് ആണ് പ്ലോട്ടേഴ്സിൻ്റെ, രണ്ട് ടൈപ്സ് ആണ്. ഒന്ന് ഡ്രം പ്ലോട്ടറും അതുപോലെ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലോട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വലിയ ഷീറ്റ്, അതായത് രണ്ടോ അഞ്ചോ അതിൽ കൂടുതൽ ഫീറ്റ് ടൈപ്പുള്ള പേപ്പേഴ്സിന് നമുക്ക്
എന്ത് ചെയ്യാം, അതിനകത്ത് വർക്ക് ചെയ്യാം. ഹൈ ക്വാളിറ്റി ആണ്. അതുപോലെ ഇത് ഷീറ്റ് മാത്രമല്ല, പ്ലൈവുഡ് ആയാലും അലുമിനിയം, പ്ലാസ്റ്റിക്, കാർഡ്ബോർഡ് അങ്ങനെയുള്ള എല്ലാ ഫ്ലാറ്റ് ഷീറ്റ് മെറ്റീരിയൽസിനകത്തും പ്ലോട്ടർ യൂസ് ചെയ്യാം. പ്ലോട്ടർ കൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ദെൻ സ്പീഡ് കൂടുതലാണ്, അതുപോലെ അക്യൂറസി ഉണ്ട്, അതുപോലെ എഫിഷ്യൻസി, ഇതൊക്കെയാണ് പ്ലോട്ടറിൻ്റെ അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്, ഈ പ്ലോട്ട് അതായത് സാധാരണ പ്രിൻറ്റേഴ്സിനെ പോലെ അല്ല ഇത്, കുറച്ചും കൂടി സ്പേസ് കൂടുതലായിട്ട് എടുക്കും. പ്ലോട്ടറിന് മറ്റുള്ള പ്രിന്ററിനേക്കാളും വില കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ രണ്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചാണ് പറഞ്ഞത്, ഒന്ന് പ്രിൻ്റർ അതുപോലെ പ്ലോട്ടർ. അപ്പം ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഐ ബട്ടനകത്ത് ഇടാം, നിങ്ങളപ്പോൾ അത് കാണണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് മനസ്സിലാവും, പ്ലോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പ്ലോട്ടർ നിങ്ങളൊക്കെ സാധാരണ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്, പക്ഷെ അത് കണ്ടു കഴിയുമ്പോൾ, ആ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ താങ്ക് യു.